അച്ഛമ്മ എന്നോട് പൊറുക്കണം. ഒരാഴ്ചക്കുള്ളിൽ പടിയിറങ്ങി പോകേണ്ടവളാണ്. സ്വത്തിന്റെ ഭാരം എനിക്ക് സഹിക്കാൻ വയ്യ. എന്താ മോളെ നിന്റെ എതിർപ്പ്? എന്റെ ഭർത്താവിന്റെ അച്ഛന് നിയമപ്രകാരം ഒരു ഭാര്യയേ ഉള്ളൂ. ആ ഭാര്യയുടെ ഒരേ ഒരു മകനായ എന്റെ ഭർത്താവിന്, അതായത് ഈ കുടുംബത്തിലെ ഏക അംഗം, ജീവയ്ക്ക് അവകാശപ്പെട്ടതാണ് മുഴുവൻ സ്വത്തുക്കളും. അതുകൊണ്ട് എല്ലാം എന്റെ ഭർത്താവിന്റെ പേരിൽ എഴുതി വെക്കണം. ഇനി ഈശ്വരമഠത്തിലെ സ്വത്തുക്കൾ പെണ്ണുങ്ങൾക്ക് കൈമാറുമെന്ന് അച്ഛമ്മയ്ക്ക് വാശിയുണ്ടെങ്കിൽ മുഴുവനും ആണാ പൈസ ബാക്കിയില്ലാതെ എല്ലാം എന്റെ പേരിൽ കിട്ടണം. മോളെ, നിനക്ക് എന്താ പറ്റിയത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. മൂന്നിലൊന്ന് സ്വത്തുക്കൾ മാത്രം എന്റെ പേരിലാക്കി രജിസ്ട്രേഷൻ നടത്തിയാൽ ഡിഫൻസ് ചെയ്യാൻ ഞാൻ നേരിട്ട് കോടതിയിലെത്തും. എന്റെ പോയിന്റ് കൃത്യമാണെന്ന് ശ്രീജിത്തിന് അറിയാം അല്ലേ? അറിയാം. എങ്കിൽ നിയമവശങ്ങൾ ഇവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്ക. അച്ഛമ്മ എന്നിട്ടൊരു തീരുമാനം എടുക്കട്ടെ. എന്റെ കാവ്യവോള് തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അതെ, കാവ്യ തന്നെയാണ് ഞാൻ. പക്ഷെ എന്റെ അവകാശം പിടിച്ചു വാങ്ങേണ്ട സമയമാണിതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ സ്വത്തിനൊന്നും താല്പര്യമില്ലെന്ന് നീ പലവട്ടം എന്നോട് പറഞ്ഞതോ? അതൊരു വലിയ കളവായിരുന്നു. ഈശ്വരമഠത്തിലെ അളവറ്റ സമ്പത്ത് കണ്ട ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. അവളുടെ തനി നിറം ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. സ്വത്തിൽ ആർത്തിയുള്ളത് എനിക്ക് മാത്രമാണെന്നാ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോഴോ ഇത്രയും കാലം പ്രതീക്ഷിച്ചത് കിട്ടാതായപ്പോ അവളുടെ ദേഷ്യം കണ്ടില്ലേ? കാവ്യച്ചി ഇങ്ങനൊന്നും പറയാറുള്ളതല്ല. എന്റെ കാവ്യച്ചിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതെ, സ്വത്തിന്റെ കാര്യത്തിൽ ഇനി ധൃതി പിടിച്ചൊരു തീരുമാനം വേണ്ടെന്നാ എന്റെ അഭിപ്രായം. തൽക്കാലം മാറ്റിവെക്ക അല്ലേ കണ്ണ? അതെ അച്ഛമ്മേ. ഞാൻ വിളിച്ച ഉടനെ ഓടി വന്നതിന് നന്ദിയുണ്ട്. പക്ഷേ സാരമില്ല അച്ഛമ്മേ, ഒക്കെ പിന്നെയാവാം. എനിക്ക് കാവ്യൊന്ന് കാണണമെന്നുണ്ട്. ഈശ്വരമഠത്തിലെ സ്വത്തുക്കള് മറ്റാർക്കും നൽകാതെ ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്ന് എപ്പോഴെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ കൂടപ്പിറപ്പോൾ കൊള്ളം കൂടെ തട്ടിയെടുത്ത് സ്വന്തമാക്കാനാ എന്റെ ഭാവമെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ
എനിക്ക് മുഴുവൻ സ്വത്തും വേണമെന്ന് പറഞ്ഞ് നീ അച്ഛമ്മയോട് വഴക്കുണ്ടാക്കിയത്? ഇതൊന്നും നിങ്ങളുടെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു. പച്ചക്കള്ളവാ നീ പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും സ്വത്തിന്റെ പേരിൽ അനാവശ്യമായി ഒരു അവകാശവും നീ പറഞ്ഞിട്ടില്ല. പെട്ടെന്നുണ്ടായ ഈ മനമാറ്റത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനുഷ്യന്റെ മനസ്സ് മാറാൻ അധികം സമയം വലുതും വേണം. നിങ്ങളോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയല്ല ഞാൻ. പോകുമ്പോ എന്റെ പേരിൽ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ എന്ന് തീരുമാനിച്ചു ഞാൻ. അങ്ങനെയാണെങ്കിൽ 2 മാസം മുമ്പും ഇവിടെ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യലും നടന്നല്ലോ. അന്ന് നീ ആവശ്യപ്പെട്ടത് അച്ഛമ്മയുടെ സ്നേഹം മാത്രമായിരുന്നു. അതാണ് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞ നിനക്കിപ്പോ ആ നിധി വെറും കരിക്കട്ടയാണെന്ന് തോന്നിയോ? പറ, അച്ഛമ്മയുടെ സ്നേഹം വെറും നിസ്സാരമാണെന്ന് തോന്നിയിട്ടാണോ ആ പാവത്തിന്റെ മനസ്സ് നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ പറയുന്നേ? എങ്ങനെയും രജിസ്ട്രേഷൻ മുടക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എറിയൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഈശ്വര മഠത്തിന്റെ പടി ഇറങ്ങേണ്ടവളാണ് ഞാൻ. ആ ബോധ്യം മറ്റാരേക്കാളും കൂടുതൽ എനിക്കുണ്ട്. ഇത്രയും വലിയ സ്വത്തിന്റെ ഭാരം എന്റെ തലയിൽ ചുമക്കാൻ എനിക്ക് വയ്യ. സ്വത്ത് മാത്രമല്ല അച്ഛമ്മയുടെ സ്നേഹവും എനിക്കിപ്പോ ഒരു ഭാരമാണ്. അർഹതയില്ലാത്ത ഡേറ്റ് വാങ്ങുന്നതിന്റെ വേദന ഓരോ നിമിഷവും എന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുക. അതിൽ നിന്ന് എത്രമാത്രം ചോര പൊടിയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. എന്നിൽ നിന്ന് മുഖം ഒളിപ്പിച്ച് നീ കരയാണെന്ന് എനിക്കറിയാൻ കാവ്യ. ഒരിക്കലും ഒരിക്കലും നിനക്ക് ഈശ്വരമഠത്തിന്റെ പടി ഇറങ്ങേണ്ടി വരില്ലെന്ന് വാക്ക് തന്നത് ഞാനാ. ഇനി അങ്ങനെ സംഭവിച്ച അതിനർത്ഥം ഈശ്വരമഠത്തിലെ കണ്ണൻ ഇല്ലാതായെന്ന, യൂത്ത് ഐക്കൺ ജീവ മരിച്ചു എന്ന. ശ്രീജിത്ത് പോയിട്ടില്ല, താഴേക്ക് വാ. അച്ഛമ്മ ആഗ്രഹിച്ചതുപോലെ നമുക്ക് രജിസ്ട്രേഷനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അത് നടക്കില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലേ? ഒക്കെ മനസ്സിലാക്കി തന്നെയാ പറയുന്നത്. ഇനി അഥവാ നീ ഭയക്കുന്നത് പോലെ നിനക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയേണ്ടി വന്നാലും പ്രശ്നമില്ല. ആ സ്വത്തുക്കള് ഞാനും അച്ഛമ്മയും നിനക്ക് സന്തോഷത്തോടെ തരുന്നതാണെന്ന് വിചാരിച്ചാ മതി. നഷ്ടപരിഹാരം അല്ലേ? ഇത്രയും കാലം നിങ്ങളുടെ ഭാര്യയായി ജീവിച്ചതിന് 1 രൂപ പോലും എനിക്ക് കോമ്പൻസേഷൻ ആവശ്യമില്ല. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തുദ്ദേശിച്ചാലും എന്റെ നിലപാടിന് ഒരു മാറ്റവും, ഞാൻ ഇങ്ങനെ തന്നെ തുടരും. മുഴുവൻ സ്വത്തുക്കളും നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് കിട്ടണം. നിങ്ങളുടെ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമായ ഭാര്യയെ അച്ഛമ്മ അങ്ങേയറ്റം വെറുക്കട്ടെ. ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നോ അതോ ഞാൻ വേറെ ഇടം നോക്കണോ? നീ പോണ്ട, ഞാൻ പോയിക്കോളാം. എന്താ ശ്രീ? ഞാൻ താഴെ തന്നെ ഉണ്ട്. ഓ, ശ്രീ ഇതുവരെ പോയില്ലായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് കാത്തു നിന്നാ ഞാൻ. ജീവ പറഞ്ഞില്ലേ? ഇല്ല, ടെൻഷനിടയിൽ മറന്നുപോയി കാണും. എന്തായാലും നീ ഒന്ന് പുറത്തേക്ക് വാ, എനിക്കിത്ര സംസാരിക്കാനുണ്ട്. എനിക്ക് നല്ല തലവേദനയുണ്ട് ശ്രീ, ഒന്ന് കിടക്കണം. ഒരു 5 മിനിറ്റ് നീ ഒന്ന് വന്നിട്ട് പോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട ശ്രീ, നമ്മൾ തമ്മിൽ ഇപ്പൊ കാണണ്ട. ശ്രീക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. തൽക്കാലം ഞാൻ എന്റെ സ്വഭാവമാറ്റത്തെക്കുറിച്ച് ആരോടും ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എന്റെ നല്ല ഫ്രണ്ടാണെന്ന് വിശ്വാസമല്ല ഞാൻ വിളിച്ചത്. മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയുന്നു ഞാൻ കരുതി. എന്റെ നല്ല ഫ്രണ്ട് തന്നെയാ ശ്രീ. എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴല്ല, പിന്നീട്. പഴയ പോലെ നല്ല ഫ്രണ്ട്സായി നമ്മൾ ജോലിക്ക് പോകും. സ്വാമിയേട്ടന്റെ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കും. അവിടെ വച്ച് ഈ പഴങ്കഥകളൊക്കെ ഞാൻ ശ്രീയോട് പറയാം. അതുവരെ ഒന്നും എന്നോട് ചോദിക്കരുത്.
ഇവിടെ നടന്നതൊന്നും അമ്മയുടെ മുത്തശ്ശനോടും പറയുകയും ചെയ്യരുത്. ഇല്ല, ഞാനൊന്നും പറയില്ല. ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്യാം. കാവ്യ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ സാധ്യതയുള്ളത് ഏട്ടനോടായിരുന്നു. അതാ കണ്ടിട്ട് പോയാൽ മതി എന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. എന്തോ കടുത്ത വിഷമം അവൾക്കുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവള് പറയും പ്രവർത്തിക്കും ചെയ്യില്ല. അതെ, ആദ്യമായിട്ടാ ഇങ്ങനെ ഞാൻ കാണുന്നത്. ഈ സ്വഭാവമാരത്തിന് പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം മോളെ. നീ ഈ വിവരമൊക്കെ കീർത്തി വിളിച്ചു പറ. അവളോട് ചിലപ്പോ കാവ്യ മനസ്സ് തുറന്നേക്കും. ശരി എന്നാ, ഞാൻ ഇറങ്ങാം. ശരി. ഇനി ആ നീത് കൂടുതൽ കുഴപ്പമെല്ലാം ഉണ്ടായി കാണും. ശിവ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ കേറി വിളിക്കാം. എന്തായാലും ഈശ്വരമഠത്തിന്റെ മൂന്നിലൊന്ന് സ്വത്തുക്കൾ എനിക്കല്ലേ. അമ്മയ്ക്ക് അതില് തീർച്ചയായിട്ടും അവകാശം ഉണ്ടാവും, അതെന്റെ വാക്കാ. പക്ഷെ അത് കല്യാണം കഴിഞ്ഞില്ല നിന്റെ കയ്യിൽ കിട്ടൂ. നിന്നെ കിട്ടുന്നത് ഏത് കാർക്കോടകനാണെന്ന് ആർക്കറിയാം. എനിക്ക് അധികാരം കിട്ടാൻ അവർ സമ്മതിക്കോ? എന്നെ കല്യാണം കഴിക്കുന്നതേ എന്തായാലും ഏതെങ്കിലും ഒരുത്തനാവില്ല. ഈശ്വരമഠത്തിന്റെ പ്രിയങ്കരനായ സിദ്ധു തന്നെ എന്നെ സ്വീകരിക്കും. അതെങ്ങനെയടി? അവന് നിന്നെ വേണ്ടല്ലോ, പിന്നെ നീ എന്ത് ചെയ്യും? വിധി നിശ്ചയിക്കുന്നത് ദൈവമായാലും ചകുത്താനായാലും മൂപ്പരിപ്പ എന്റെ കൂടെയാ. അതുകൊണ്ടാ ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ അഖിൽ ഇതുവരെ എന്റെ പേര് പറയാത്തതും ശ്യാം വിദേശത്തേക്ക് കടന്നതും. അതേ വിധി എന്നെ സിദ്ധുവിന്റെ ഭാര്യയാക്കും, അതിലൊരു സംശയവും വേണ്ട. ആകെപ്പാടെയുള്ള കുഴപ്പം കാവ്യം മുഴുവൻ സ്വത്തും അവൾക്ക് വേണമെന്ന് പറഞ്ഞതാ. എന്തായാലും അച്ഛമ്മ അങ്ങനെ എഴുതി കൊടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് അങ്ങോട്ടേക്ക് വരാവോ? ഏട്ടൻ എന്താ അങ്ങനെ ചോദിച്ച്? ഇത് ഏട്ടന്റെ വീടല്ലേ? ഭാഗം വയ്ക്കലിലും വില്ലെഴുത്തിലുള്ള എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കാം. എല്ലാ സ്വത്തുക്കളിലും വലുത് എനിക്കെന്റെ ഭാര്യ. നീ അങ്ങനെ പറയരുത് മോനെ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിനക്ക് കൂടുതൽ കരുതൽ വേണ്ടത് നിന്റെ കുഞ്ഞിനെയും അതിന്റെ അമ്മയെയും കുറിച്ചാണ്. ആ കള്ളക്കഥ പടച്ചുണ്ടാക്കിയത് ഇളയമ്മയും കൂടി ചേർന്നാണെന്ന് എനിക്കറിയാം. നീ ഇത് പറഞ്ഞതൊക്കെ കള്ളമാണെന്നുള്ള സത്യം ഇളയമ്മ തന്നെ കാവ്യോട് പറയണം. അതിന് ഞാൻ എന്താ വേണ്ടത്? നീ എന്താ ജീവ ഈ പറയുന്നത്? നീ ഇത് പറഞ്ഞ സത്യം എനിക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? എല്ലാ തെളിവുകളും കാവ്യക്ക് കിട്ടിയില്ലേ? അതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്ര സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ കളിച്ചത്. കാവ്യക്ക് ഏറ്റവും വിശ്വാസമുള്ള ആ ഡോക്ടറെ തന്നെ നിങ്ങൾ വിലക്കെടുത്തു. ശ്രീകുട്ടിയുടെ ഗൈനക്കോളജിസ്റ്റിനെ, നീതുവിന്റെ സോണോഗ്രാഫി റിപ്പോർട്ട് വരെ ആ ഡോക്ടർ കാവ്യയെ കാണിച്ചു. കൂട്ടുകാരിയെ പോലുള്ളൊരു ഡോക്ടർ പറഞ്ഞത് അവൾ വിശ്വസിക്കാതിരിക്കും. ഇളയമ്മയുടെ ലക്ഷ്യം സ്വത്ത് മാത്രമാണെന്ന് എനിക്കറിയാം. തലമുറകളായി ഈശ്വരമഠത്തിലെ പൂർവികർ പെരുപ്പിച്ച അത്രയും വരില്ലെങ്കിലും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എന്റെ പേരിൽ തന്നെയുണ്ട്. അത് മുഴുവൻ ഞാൻ ഇളയമ്മയ്ക്ക് അടിയറ വയ്ക്കാം. ഇനി ഞാൻ സമ്പാദിക്കുന്നതും ഇളയമ്മയ്ക്ക് തരാം. പകരം
ഒരു ഉപകാരം ഇളയം എനിക്ക് ചെയ്താൽ മതി. നീതുവിന്റെ പ്രഗ്നൻസി ഒരു നുണയാണെന്ന് കാവ്യയോട് പറയണം. ഡോക്ടർ രേണുകയെ സ്വാധീനിച്ച് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാവ്യയെ ബോധ്യപ്പെടുത്തണം. അവളുടെ ആ തെറ്റിദ്ധാരണ മാറ്റണം. നിന്റെ ആവശ്യം എങ്ങനെ നടപ്പാക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കാം. ഇനി എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറ. ഇതൊരു നാടകം തന്നെയല്ലേ? നീതു പ്രഗ്നന്റ് അല്ലല്ലോ. അയ്യോ, പറയളേമ്മേ. ഗർഭിണിയാണെന്ന് തന്നെയാ അവൾ എന്നോട് പറഞ്ഞത്. ആ അറിവ് എനിക്കുള്ളൂ. എന്നാലും നീ എനിക്ക് ഇത്രയും വലിയൊരു ഓഫർ തന്ന സ്ഥിതിക്ക് ഞാൻ നീതുവിനോട് സംസാരിക്കാം. പിന്മാറാൻ അവൾ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നോട് പറയാം. ഇളയമ്മ സമ്മതിപ്പിക്കണം പ്ലീസ്. ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞില്ലേ മോനെ? നീ ഇപ്പൊ ചെല്ലേ. നീ ഇത് പിന്മാറില്ല, അതെനിക്കുറപ്പാ. അവൾക്ക് വേണ്ടത് ജീവയുടെ സ്വത്തുക്കളല്ല, ജീവയെ തന്നെയാ. പക്ഷേ എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. അവൾക്ക് വേണ്ടത് ജീവയുടെ സ്വത്തുക്കളല്ല, ജീവയെ തന്നെയാ. പക്ഷേ എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. നീതുവിന്റെ പ്രഗ്നൻസി ഒരു ഡ്രാമയാന്ന് നമുക്കറിയാം. എന്നിട്ടും കാവ്യയ്ക്ക് വിശ്വാസമുള്ള ഡോക്ടറെ സ്വാധീനിക്കാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? കാവ്യയുടെ കൂട്ടുകാരിയായ ഡോക്ടർ സോണോഗ്രഫി റിപ്പോർട്ട് അടക്കം വെച്ച് സംസാരിക്കണമെങ്കിൽ അതിലെന്തോ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. ഏട്ടനും അവളും തമ്മിൽ അരുതാത്തതൊന്നും നടന്നിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ടിപ്പോ വേറെ ആരുടെയെങ്കിലും കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് അതിന്റെ പിതൃത്വം എന്റെ ഏട്ടന്റെ തലയിൽ കെട്ടിവെക്കാൻ അവളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വല്ല ഉദ്ദേശവും മനസ്സിലുണ്ടെങ്കിൽ മുളയിലെ നുള്ളിക്കളഞ്ഞേക്കാൻ പറഞ്ഞേക്ക അവളോട്. ഇന്നലെ മുതൽ നീ ആഹാരമൊന്നും കഴിക്കുന്നില്ലെന്ന് ഇവള് പറഞ്ഞു. വിശന്നാലല്ലേ കഴിക്കാൻ പറ്റൂ. വിശപ്പില്ലായ്മ വരാൻ എന്താ കാരണം? എന്റെ മോക്ക് എന്താ പറ്റിയത്? പറ മോളെ, എന്ത് പ്രശ്നമാണേലും നമുക്ക് പരിഹരിക്കാം. ഇന്നലെ മുതൽ നീ എന്റെ അടുത്തൊന്ന് ഒഴിഞ്ഞു മാറി നടക്കുക. മനപ്പൂർവ്വം എന്ന പോലെ എന്റെ അടുത്തൊന്ന് മോഹം തിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? പറമോളെ, സ്വത്ത് വീതിച്ച രീതി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് മാറ്റാം. അതിന്റെ പേര് നീ എന്നോട് പിണങ്ങരുത്. ദേ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്, അച്ഛമ്മയാ പറയുന്നേ. എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്, അച്ഛമ്മയാ പറയുന്നേ. ശരി, നിന്റെ ഭാഗത്താണ് ന്യായം. മുഴുവൻ സ്വത്തും കിട്ടേണ്ടത് കണ്ണന് തന്നെയാ.
എല്ലാം എല്ലാം ഞാൻ നിന്റെയും കണ്ണന്റെയും പേരിൽ എഴുതി വെക്കാം. എന്നാരെങ്കിലും നീ എന്നെ ഒന്ന് പരിഗണിക്ക്. സ്വത്തെഴുതുമ്പോ എനിക്കെന്തിന്? എന്റെ കൂടെ ഒരു കണ്ണൻ. ഭാവിയിൽ ഈശ്വരമഠം ഭരിക്കാൻ ഞാൻ മാത്രം പോരെ. മുഴുവൻ സ്വത്തും കാവ്യയ്ക്ക് വിട്ടുതരാൻ എനിക്കും ശിവയ്ക്ക് ഒരു മടിയില്ല. ഞങ്ങൾ അതിനുവേണ്ടി ഒരു കോടതിയിലും പോവുകയില്ല. നീ വന്ന ആഹാരം കഴിക്കും. എനിക്കിപ്പോ അതാ പ്രധാനം. ഇത് വലിയ ശല്യമായല്ലോ. എന്റെ കാര്യത്തിൽ ആരും ഇവിടെ ഇടപെടണ്ട. എന്നെ ഒന്ന് തനിച്ചു വിടാൻ നോക്ക്. എന്നെ എന്റെ വഴിക്ക് വിടണോ മരണത്തിലേക്ക് തള്ളിവിടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. തീരുമാനം എന്തായാലും പെട്ടെന്ന് എടുക്കണം.